നമസ്കാരം. ഈ അടുത്ത് എക്സ്റ്റെൻഡഡ് റേഞ്ച് പിനാക്ക MK1 വിജയകരമായി പരീക്ഷിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് മിസൈലിന്റെ സീരിയൽ നിർമ്മാണത്തിലോട്ട് കടക്കുകയും ചെയ്തിരുന്നു. ടൈംസ് ടൗവിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഗൈഡഡ് എക്സ്റ്റെൻഡഡ് റേഞ്ച് പിനാക്ക ഇപ്പോൾ സേനയിൽ ഉപയോഗിക്കാൻ തയ്യാറാണ് എന്നതാണ്. ഇന്ത്യൻ സൈന്യത്തിന് ഇതൊരു സന്തോഷ വാർത്തയാണ്. കാരണം ഇത് സേനയുടെ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കും. സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റ് DRDO ലാബുകളുമായി സഹകരിച്ച് ARDE വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ തദ്ദേശ MBRLS ആണ് പിനാക്ക. 1999 ജൂണിൽ കാർഗിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പിനാക്ക ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു. DRDO ടീമിനൊപ്പം റോക്കറ്റ് റെജിമെന്റിലെ സൈനികരും ചേർന്നാണ് ഓപ്പറേഷൻ വിജയകരമായി നടത്തിയത്. MK2 ഉപയോഗിച്ചുള്ള പിനാക്ക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ 2002 ജൂലൈയിൽ വിജയകരമായി പൂർത്തിയാക്കി. 2006 പിനാക്ക ആയുധ സംവിധാനത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചു. അടുത്തിടെ 24 എൻഹാൻസ്ഡ് റേഞ്ച് പിനാക്ക MK1 പരീക്ഷണങ്ങളും വിജയകരമായി നടത്തുകയുണ്ടായി. അത് അതിന്റെ സീരീസ് നിർമ്മാണത്തിന് വഴിയൊരുക്കുകയും ഇന്ത്യൻ ആർമിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എൻഹാൻസ്ഡ് പിനാക്ക MK1 റോക്കറ്റുകൾ പിനാക്ക MK1 ഉപയോഗിക്കുന്ന അതേ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാം. പിനാക്ക MK1 സിസ്റ്റത്തിന്റെ ശ്രദ്ധേയമായ ഫീൽഡ് പ്രകടനം അത്യാധുനിക ലോങ് റേഞ്ച് പീരങ്കി റോക്കറ്റ് സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയ്ക്കും വികസനത്തിനും കാരണമായി. ഇതിനെ പിന്തുടർന്ന് പിനാക്കയുടെ ഒരു മെച്ചപ്പെടുത്തിയ പതിപ്പ് പിനാക്ക MK2 റോക്കറ്റ് സിസ്റ്റം വികസിപ്പിച്ചു. ഒരേ പേലോഡ് നിലനിർത്തിക്കൊണ്ട് പിനാക്ക ഗ്രൗണ്ട് സിസ്റ്റത്തിന് അനുയോജ്യമായ വിവിധ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇവയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇവയ്ക്ക് 60 കിലോമീറ്റർ ദൂരപരിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ITR ബാലസോർ പൊക്രാൻ എന്നിവിടങ്ങളിൽ നടത്തിയ സാങ്കേതിക പരീക്ഷണങ്ങളുടെ പരമ്പരയിൽ പിനാക്ക MK2 റോക്കറ്റിന്റെ വ്യാപ്തിയും കൃത്യതയും സ്ഥിരതയും വിജയകരമായി തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നു.